നമസ്കാരം. സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് ഉടൻ തന്നെ നടക്കാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ച് വളരെ രസകരമായിട്ടുള്ള കോമഡികൾ അരങ്ങേറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള തിരി തെളിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി തന്നെ. മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് വളരെ കുറച്ചുണ്ട്, അത് ഈ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് എവിടെയോ ഉണ്ട്, അത് കുറച്ചേ ഉള്ളെങ്കിലും അവരുടെ ആശയം വളരെ അപകടകരമാണ്, അത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിന് മറുപടി എന്നോണം ഇന്ന് യെച്ചൂരി വലിയ കാര്യത്തിൽ അവരുടെ മണ്ടന്മാരായിട്ടുള്ള അണികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്, ബി ജെ പിക്ക് യഥാർത്ഥ ബദലായിട്ടുള്ളത് നമ്മൾ മാത്രമാണ്, അതായത് സി പി എം മാത്രമാണ്, അതുകൊണ്ടാണ് മോദിക്ക് പോലും അങ്ങനെ പറയേണ്ടി വന്നതെന്ന്. യഥാർത്ഥത്തിൽ മോദിയോ നദ്ദയോ അമിത്ഷായോ യോഗിയോ ഒന്നും ഈ സി പി എം എന്ന് പറഞ്ഞ ഈർക്കിലി പാർട്ടിയെയോ അല്ലെങ്കിൽ സി പി ഐ എന്ന പാർട്ടികളെയോ ഒന്നും അവർ ഒരു കാലത്തും ഒരു എതിരാളിയായിട്ട് കണ്ടിട്ടേയില്ല. പക്ഷേ ഇവിടെ വന്ന് മണ്ടന്മാരായിട്ടുള്ള അണികളെ ബോധിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബി ജെ പി കരുതുന്നു ബി ജെ പിക്ക് യഥാർത്ഥത്തിലുള്ള ബദൽ അല്ലെങ്കിൽ ശത്രു നമ്മളാണ് എന്നാണ് അത്രേ. എന്നിട്ട് അവർ പറഞ്ഞു വെക്കുന്നത്, കേരളത്തിൽ 20 എം പി മണ്ഡലങ്ങളുണ്ടല്ലോ, ആ 20 സീറ്റും ഞങ്ങൾക്ക് തന്നാൽ ബി ജെ പിയെ ഞങ്ങൾ തോൽപ്പിക്കാമെന്നാണ്. നിങ്ങൾ ചിരിക്കുന്നുണ്ട് എനിക്കറിയാം, ഇത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ചിരി വരും. പക്ഷേ സത്യസന്ധമായിട്ട് പറയട്ടെ, 60 ലക്ഷത്തോളം വായനക്കാരുണ്ടത്രേ ദേശാഭിമാനിക്ക്. കുറേയൊക്കെ അവർ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നതാണ്, എന്നാലും ഒരു 10-30 ലക്ഷം പേരുണ്ടെന്ന് കരുതുക. അവരാരും ഇത് കേട്ട ചിരിക്കില്ല കേട്ടോ, സത്യമായും ചിരിക്കില്ല. അവർ വിചാരിക്കും യെച്ചൂരി സാർ അല്ലെങ്കിൽ യെച്ചൂരി സഖാവ് പറഞ്ഞത് സത്യമാണ്, നമുക്ക് അടുത്ത തവണ 20 എം പിമാരെയും കേരളത്തിൽ നിന്ന് കൊടുക്കാം, അപ്പോൾ മോദിയെയും ബി ജെ പിയെയും ഒക്കെ അങ്ങ് ഇന്ത്യയിൽ നിന്ന് ഓടിക്കാൻ പറ്റും, ഒന്നുമില്ലെങ്കിലും നമ്മുടെ യെച്ചൂരിയല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒന്നും നടക്കാൻ പോണില്ല. നിലവിൽ തന്നെ 20 എം പിമാരും ബി ജെ പിക്ക് എതിരാണ്. 19 എണ്ണം യു ഡി എഫിൽ നിന്നും, 1 കനൽത്തിരി അങ്ങ് ആരിഫായിട്ട് ആലപ്പുഴയിൽ നിന്നും. എന്നിട്ട് ഭരിക്കാൻ പറ്റിയോ? ഇല്ല. കോൺഗ്രസ്സിന് 54-ഓ 55-ഓ എം പിമാരുണ്ട്, ഭരിക്കാൻ പറ്റിയോ? ഇല്ല. അപ്പോൾ പിന്നെ ഈ 20 സീറ്റും സി പി എമ്മിന് അങ്ങ് കൊടുത്താൽ സി പി എം എങ്ങനെ ബി ജെ പിയെ തോൽപ്പിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അതൊന്നും ചിന്തിക്കാനുള്ള ചിന്താശേഷിയുള്ള ഒരു ജനതയെയല്ല അവർ വാർത്തു വച്ചിരിക്കുന്നത്. അവരുടെ നേതാക്കൾ ഇങ്ങനെ വന്നിട്ട് കുറേ വലിയ വായിൽ വർത്തമാനം പറയും, അവർ അത് വിശ്വസിക്കും. അതാണ് ഇത്രയും ഇക്കാലം അത്രയും നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനിയും നടക്കാൻ പോകുന്നത്. അതിൽ നിന്നൊക്കെ അവർ കുറച്ച് പുറത്തേക്ക് വരണമെങ്കിൽ ഈ പാർട്ടി പത്രം, പാർട്ടി ചാനൽ ഇതൊക്കെ കാണുന്നതിനൊപ്പം തന്നെ മറ്റു പത്രങ്ങൾ, മറ്റു ചാനലുകളൊക്കെ കാണണം. നിർഭാഗ്യവശാൽ അവർക്കതിനുള്ള സ്വാതന്ത്ര്യം ഇതുവരെ ലഭിച്ചിട്ടില്ല, ഇനി എപ്പോഴെങ്കിലും ലഭിക്കുമോ എന്നറിയില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ എം എ ബേബി എന്ന അവരുടെ ഒരു കാലത്തെ താത്വിക ആചാര്യൻ വന്നിട്ട് മറ്റൊരു ഡയലോഗ് വേറൊരു സൈഡിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ബി ജെ പിയെ പോലെ തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യവും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നതാണ്, അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ നമ്മൾ കൂട്ടുകൂടാനേ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനെ നമ്മൾ അങ്ങനെ കാണുന്നത്. അത് കേരളത്തിൽ വന്ന് പറയുന്ന അതേ മഹാൻ തന്നെ കേരളത്തിന് വെളിയിൽ പോകുമ്പോൾ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ തൊഴുതു പിടിച്ച് നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവിടെ ലീഗിനെ എതിർക്കുന്നവർ തമിഴ്നാട്ടിൽ പോയാൽ ലീഗിൻ്റെ കൂടെ ഇരിക്കുന്നത് കാണാം. അങ്ങനെ ഇവിടെ ഒന്ന് പറയും വാളയാർ വിട്ടുകഴിഞ്ഞാൽ മറ്റൊരു കാര്യവും പറയുന്ന ഈ സംഗതി ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുമെങ്കിലും സ്വന്തം മണ്ടന്മാരായിട്ടുള്ള അണികൾ ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നേയില്ല. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് യെച്ചൂരി ആണെങ്കിലും ശരി, അതല്ല എം എ ബേബി ആണെങ്കിലും ശരി, ഇനി പിണറായി ആണെങ്കിലും കോടിയേരി ആണെങ്കിലും ഇവിടെ മാത്രം, അതായത് ഈ ഇട്ടാവട്ട കേരളത്തിൽ മാത്രം ഇങ്ങനെ നട്ടാൽ കിളുക്കാത്ത കള്ളങ്ങൾ തങ്ങളുടെ അണികളെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ അത് തൊണ്ട തൊടാതെ വിഴുങ്ങും എന്ന ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ്. യാഥാർത്ഥ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുദിനം ഇസ്ലാമിസ്റ്റുകൾ, അതായത് ഏതെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ ഇസ്ലാമിൻ്റെ കീഴിൽ അടിപ്പെടണം എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ ലക്ഷ്യത്തിനായിട്ട് ജീവിക്കുകയും ചെയ്യുന്നവർ ഇപ്പോൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു കൂടാരമാണ് സി പി ഐ എം. സി പി ഐ എമ്മിന് വോട്ട് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഭാവി തലമുറയെ അല്ലെങ്കിൽ വരുന്ന തലമുറയെ കൊലയ്ക്ക് കൊടുക്കുക എന്നതിന് തുല്യമാണ്. കാരണം വലിയ താമസമൊന്നുമില്ലാതെ സി പി ഐ എം എന്ന പാർട്ടി അപ്പാടെ തന്നെ ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിലവിൽ തന്നെ അവരുടെ സി പി ഐ എം സമ്മേളനത്തിൻ്റെ ആ കോട്ടയും ആ
വാദ്രി പോലുള്ള സംഗതികൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അവിടെ അറബിയിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബാലൻ എന്ന മുൻകാല മന്ത്രിയുണ്ട്. അദ്ദേഹം വലിയ ഈ തീവ്രത മെഷീനൊക്കെ കൊണ്ട് തീവ്രതയൊക്കെ അളക്കുന്ന പീഡനത്തിൻ്റെ തീവ്രതയൊക്കെ അളക്കാൻ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു പരാമർശമുണ്ട്. ഈ ദുനിയാവുള്ള കാലത്തോളം അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ലോകമുള്ള കാലത്തോളം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദുനിയാവുള്ള കാലത്തോളം കേരളം CPIM ഭരിക്കുമെന്നാണ്. അതിന് എത്ര പേർ ആമീൻ പറഞ്ഞു എന്നേ ഇനി അറിയാനുള്ളൂ. അപ്പോൾ CPIM പോക്ക് എങ്ങനെ എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവിടെ ഭാവി തലമുറയ്ക്കെങ്കിലും ജീവിക്കണം, മര്യാദയ്ക്ക് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളായിട്ട് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.